വണ്ടി വയ്ക്കാവുന്നത്രേ എടുത്താ മതിയടി. വെറുതെ ആർത്തി കാണിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ആവണ്ട. മതി തീരുതേ. ഒന്ന് ഇതെടുത്ത് വണ്ടിയിലോട്ട് വെക്ക സതീഷേട്ട. പലിശക്കാരനാണെങ്കിലും സതീഷ് ഒരു പാവ. ഈ നീലജയെ കൊണ്ട് അസഹിക്കാൻ വയ്യാത്തത്. എന്തായി? ഭദ്ര പറഞ്ഞ പോലെ മോഹൻ നിർമ്മലയുടെ വീട്ടിൽ തന്നെയായിരിക്കും. എത്ര നേരമായിട്ട് വിളിക്കുന്നു, ഇതിപ്പം ഏഴാമത്തെ കോളാ, ഒന്ന് എടുത്തു നോക്കുന്നു പോലുമില്ല. കോൾ റിങ് കേൾക്കഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, മനഃപൂർവ്വം എടുക്കാത്തത് തന്നെയാ. അവിടുന്ന് രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് വരാൻ വേണ്ടി തന്നെ പോയതായിരിക്കും. ഇനിയിപ്പൊ എന്താ ചെയ്യ മമ്മി? ഇവിടുന്ന് മോഹൻ പുറപ്പെടുന്നതിന് മുമ്പൊന്ന് വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അത് തടയാനുള്ള എന്തെങ്കിലും ഒരു വഴി ആലോചിക്കായിരുന്നു. ഇതിപ്പോ ആള് പുറപ്പെട്ട് അവിടെ എത്തുകയും ചെയ്തു. ചന്ദ്രന്റെ ആ ഡെഡ് ബോഡി പ്രശ്നം പൊളിഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കേറി ഡയറക്റ്റ് ആയിട്ട് ഇടപെടാനും പറ്റാത്ത അവസ്ഥയായില്ലേ മമ്മി? ചന്ദ്രേട്ട് മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ നമ്മളായിട്ട് കളിച്ച കളി പൊളിഞ്ഞു എന്നുള്ള മട്ടില് ഒരിക്കലും മമ്മി സംസാരിച്ചു പോകരുത്. ഇപ്പോഴും നമുക്ക് അതിലൊന്നും ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള മട്ടിലേ പറയാവൂ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമ്മൾ തമ്മിലായതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ മോഹൻ നിർമ്മലയും വളർത്തുമോളെയും എഴുന്നള്ളിച്ചോണ്ട് വന്നാൽ തന്നെ എപ്പോഴും മോഹന് അവരുടെ സേഫ്റ്റി നോക്കി ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവരിവിടെ വന്നാല് ഏട്ടത്തേക്ക് ഏറ്റവും കൂടുതൽ ബലവും സപ്പോർട്ടും കിട്ടാൻ പോകുന്നത് ഭദ്രയിൽ നിന്നായിരിക്കും. യെസ്, ഇത് തന്നെയാ ഞാനും പറയാൻ വന്നത്. അവരെത്തുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഭദ്ര ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുക്കണം. ഡാഡിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാ, നിന്നോട് വല്ലതും പറഞ്ഞോ? അന്ന് പറഞ്ഞ പ്രോജക്ടിന് വേണ്ടി കയ്യിലുള്ളതും കടം മേടിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഭദ്ര ആവശ്യപ്പെട്ട പണം മറിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ മമ്മിയുടെ ഒരു കാര്യം പറയണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാലത്തെ ആ ഭദ്ര വന്ന് കയറിയതുകൊണ്ടാ പറയാൻ പറ്റാതിരുന്നെ. എന്താ? ഡാഡിയുടെ ദുബായ്ക്കുള്ള ടിക്കറ്റ് ഇതുവരെ ശരിയായിട്ടില്ല. My God! എന്നിട്ട് ഡാഡി എവിടെ? നമ്മുടെ തറവാട്ടിലെങ്ങാനും ഉണ്ടോ? ഇല്ല, അങ്ങോട്ടല്ല പോയിരിക്കുന്നത്. പിന്നെ ജയരാജങ്ങളുടെ കൂടെ ക്വാർട്ടേഴ്സിലാ ഉള്ളത്. ഇവിടെ നിന്നാ മോഹനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ടാ കാലത്തെ പുറപ്പെട്ടത്. ഈ മോഹൻ എപ്പോ വരുമെന്നുള്ള വല്ല വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് ഡാഡിയെ ചെന്ന് നേരിട്ട് കാണായിരുന്നു. മോഹൻ അങ്ങോട്ട് തന്നെയാണോ പോയിരിക്കുന്നത്, അതോ വേറെങ്ങോട്ടെങ്കിലും ആണോ, എപ്പൊ തിരിച്ചു വരുമെന്നൊക്കെയുള്ള വിവരം അമ്മയ്ക്കറിയായിരിക്കും. എങ്കിൽ കാഷ്വൽ ആയിട്ട് ചെല്ലുന്ന പോലെ ചെന്ന് മോഹൻസ് മദറിനോട് വിവരങ്ങൾ തിരക്കായിരുന്നു. യെസ്, അതാ നല്ലത്. മമ്മി വാ, നമുക്ക് താഴേക്കൊന്ന് ചെന്ന് നോക്കാം. അവിടെ സാർ ഇപ്പൊ എത്തിയിട്ടുണ്ടാവുള്ളെന്നാ എനിക്ക് തോന്നുന്നേ. എത്തിയാ തന്നെ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ഏട്ടത്തിൽ അച്ഛൻ സമ്മതിക്കുവോ? മോഹ സാർ ഇനി അവരെയും കൊണ്ട് പുറപ്പെട്ടാ തന്നെ ഇവിടെ എത്തുമ്പം എന്തായാലും രാത്രിയാവില്ലേ സുദേവ. പിന്നെ അത് ഉറപ്പല്ലേ? ആ കേട്ടില്ലേ, എന്തായാലും അവരിപ്പോ ഇങ്ങ് എത്തൂല. അതിന് നേരത്തും കാലത്തും ഒന്നും കഴിക്കാതെ ഇങ്ങനെ ജീരകവെള്ളം കുടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ അമ്മേ? അപ്പോ അച്ഛമ്മ കാലത്തെ ഒന്നും കഴിച്ചില്ലേ? എവിടുന്ന് കാലത്ത് കൊണ്ടുവച്ച ഉപ്പുമാവ് കഴിച്ചു കഴിച്ചില്ല എന്ന് വരുത്തി തീർത്തിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അമ്മേ നോക്കിക്കോണേ, സമയാസമയത്ത് ആഹാരവും മരുന്നും ഒക്കെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണോന്ന് പറഞ്ഞ് മോഹസാറി എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ. ഇങ്ങനെയൊന്നും കഴിക്കാതെ ഇരുന്ന് വല്ല അസുഖം ഒക്കെ വരുത്തി വെച്ചാലേ സാറിനോട് സമാധാനം പറയേണ്ടത് ഈ ഞാനാ. അല്ല, സാറവിടെ എത്തിയിട്ട് വിളിക്കുക മറ്റോ ചെയ്താ?
അവിടെ എത്താറായിന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. എത്തിയാ തന്നെ സുദേവൻ പറഞ്ഞ പോലെ മാധവേട്ടൻ നിർമ്മലയും മോളയും ഇന്ന് തന്നെ കൂടെ തിരിച്ചു വിടുമെന്നാ സംശയം. അത് നേരാ, ഒരു ദിവസം നിന്നിട്ട് പോകാന്നും പറഞ്ഞ് മോഹസാറിന് ചെലപ്പോ അവിടെ പിടിച്ചു നിർത്താനും മതി. എന്തായാലും മോഹസാർ എന്ന് വിളിച്ച ഏട്ടത്തെ മോളെയും വിടില്ലെന്നൊന്നും ഏട്ടത്തിന്റെ അച്ഛൻ പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താമ്മേ, മോഹൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ? ഗുരുവായൂർക്ക ഗുരുവായൂരപ്പനെ തൊഴാനോ അതോ കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴാനോ? അല്ല, കൊടുങ്ങല്ലൂർ വഴി പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുള്ളതുകൊണ്ട് ചോദിച്ചതാ. ചിലപ്പോ ഭഗവതിയെ തൊഴുതിട്ട് ഗുരുവായൂർക്ക് പോകാനും മതി. കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ഗുരുവായൂർക്ക് പോകാൻ കുറച്ചല്ലേ ഉള്ളൂ. നിന്നോടല്ല, അമ്മയോടാ ഞങ്ങൾ ചോദിച്ചത്. എന്താമ്മേ, ഈ കല്യാണി പറഞ്ഞു മോഹൻ നിർമ്മലയെടുത്തെയും മോളെയും വിളിക്കാനാ പോയിരിക്കുന്നേന്ന്. അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണല്ലേ. എന്നാ കല്യാണി പറഞ്ഞത് ശരി തന്നെയാ. നിർമ്മലയെ അനുമോളം തിരികെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി തന്നെയാ മോഹൻ പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ പോകാൻ തുടങ്ങിയതാ. നേരം വെളുത്തിട്ട് മതി യാത്രയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ രാത്രി പോകാത്തത്. അല്ല, മേനുവിനെ പുറത്തോട്ടെങ്കിലും കണ്ടില്ലല്ലോ. ഡാഡി വെളുപ്പിനെ പോയി. ആണോ? ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ടാവും വെളുപ്പിനെ സ്ഥലം വിട്ടത് അല്ലേ? അല്ല, എങ്ങനെ മുഖത്ത് നോക്കും? ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങളല്ലേ നിങ്ങളൊക്കെ കൂടി ചെയ്തു കൂട്ടിയത്. മോഹൻ സ്മോദർ അങ്ങനെ പറയരുത്. സത്യത്തില് എനിക്കും പപ്പിക്കും ആ കാര്യത്തിൽ ഒരു മനസ്സറിവും ഇല്ല. പപ്പീസ് ഡാഡി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്ത് ചെയ്യാം, പെട്ടുപോയിന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെയായിരുന്നെങ്കിൽ ഇതുപോലെ ആരും അറിയാതെ ഒളിച്ചോടുകയല്ല വേണ്ടിയിരുന്നത്. നിർമ്മലയുടെ വീട്ടിൽ ചെന്ന് മാധവേട്ടനോടും നിർമ്മലയോടും ഒക്കെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തിരികെ വിളിച്ചോണ്ട് വരണമായിരുന്നു. ചന്ദ്രേട്ടൻ ഇവിടെ തിരിച്ചെത്താത്ത സ്ഥിതിക്ക് നിർമ്മലയുടെയും വളർത്തുമോളും ഏട്ടത്തയുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. ആ, നിങ്ങളുടെയൊക്കെ ആ ആഗ്രഹം സാധിച്ചെടുക്കാനാണല്ലോ ഇക്കണ്ട ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും ഇത്ര പെട്ടെന്ന് കള്ളി പൊളിയോന്ന് മേനോനോ ജയരാജനോ കരുതി കാണില്ല. ഞാൻ പറഞ്ഞല്ലോ പപ്പീസ് ഡാഡിക്ക് ഇതിൽ ഒരു മനസ്സറിവും ഇല്ലാന്ന്. ഹീസ് ഇന്നസെന്റ്. ഇന്നസെന്റ് ആണെങ്കിലും ബാലങ്കേതായാലും കഴിഞ്ഞ രാത്രിയിലെ മേനോ സാറിന്റെ ജയരാജ് സാറിന്റെ അന്ന് ഇപ്പും മാപ്പുറച്ചിലും ഒക്കെ ഫോണില് വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. മേനോ സാറിന്റെ മാപ്പുറച്ചിലായിരുന്നു സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കണ്ട ചിരിക്കാൻ ഒരു നേരം പോക്കായിരുന്നു. നിർമ്മലയെടുത്തിയെ ചന്ദ്ര സാറിന്റെ ആ ഷർട്ടും പാന്റും ഒക്കെ തിരിച്ചറിഞ്ഞത് ഭാഗ്യം. ഇല്ലേ, എന്തായിരുന്നു സ്ഥിതി? കല്യാണി മതി വിസ്തരിച്ചത്. ഇവിടെ ആരും ഒന്നും മനഃപൂർവ്വം ചെയ്തിട്ടില്ല. പിന്നെ ഏട്ടത്തി മോളെയും കുട്ടി അച്ഛന്റെ പുറകെ ഇറങ്ങി പോയെങ്കിൽ അത് ഏട്ടത്തിയുടെ ഇഷ്ടം. അതിനെ ഞങ്ങളെ പഴിചാരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചന്ദ്രേട്ടൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഏട്ടത്തി ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ശരിയല്ലെന്നേ ഞങ്ങള് പറഞ്ഞുള്ളൂ. അയ്യോ, അക്കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോ മോഹൻ ചെന്ന് വിളിച്ചിട്ട് നിർമ്മലയെ അനുമോളും കൂടെ പോന്നാലോ? ദേ, അക്കാര്യം പറയാനും കൂടിയാ ഞങ്ങള് വന്നത്. മോഹൻ ചെന്ന് വിളിച്ചിട്ടല്ല നിർമ്മല എടുത്തെയും വളർത്തുമോളും ഇങ്ങോട്ട് വരേണ്ടത്, ചന്ദ്രേട്ടൻ ചെന്ന് വിളിക്കുമ്പോഴാ. അമ്മയൊന്ന് വിളിച്ച് പറഞ്ഞേക്ക് മോഹനോട്, ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിലും ചന്ദ്രൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ അവരുടെ അന്തസ്സിന് നല്ലത്. അമ്മയുടെ കാര്യം പറയുമ്പോ എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു ഏട്ടത്തിക്ക്. ആദ്യം വന്നു കയറിയ മൂത്ത മരുമോളെ കുറിച്ച് പറയാൻ അമ്മയ്ക്കും ആയിരം നാവായിരുന്നല്ലോ. എന്നിട്ടെന്താ അച്ഛൻ കൂടെ ചെല്ലാൻ പറഞ്ഞു വിളിച്ചപ്പോ അമ്മ തള്ളിക്കളഞ്ഞിട്ട് ഏട്ടത്തി ഇറങ്ങിപ്പോയത്? ദേ, ഈ കല്യാണിയെ കണ്ടിട്ടോ. ഞാനാ ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തിയത്. ഈ നിമിഷം കണക്ക് തീർത്ത് ഇറങ്ങി പോവാൻ പറഞ്ഞ പോവാനേ ഉള്ളൂ ഇവര്. കല്യാണി ഒന്ന് മുകളിലേക്ക് വന്നേ. മോഹനെ വിളിച്ച് വിവരം പറയാൻ മറക്കണ്ട. വാ മമ്മി. അമ്മേ, എന്തോ കെണി ഒപ്പിച്ചു വെച്ചോണ്ടുള്ള വിളിയാ. ജോലി തിരിക്കണമട്ടാണല്ലോ.
കീറിയ തമ്പുര നമ്മക്കുള്ള എരയും കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് സുദേവ. എവിടെ ജോലി ചെയ്താലെന്താ, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള വക കിട്ടണം, അത്രേ ഉള്ളു. ഞാൻ ചെന്നേ, എന്തിനാ വിളിച്ചെന്നേ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ ഇങ്ങനെയൊന്നും കല്യാണി എവിടെന്ന് പറഞ്ഞുവിടാനൊന്നും പത്മിനി മേഡം വിചാരിച്ചാൽ നടക്കും തോന്നില്ല. അമ്മേ, കടിച്ച പാമ്പിനെ തിരിച്ചു കടിക്കുന്ന എനവാ. നിർമ്മലയും കൂടി പോയപ്പോ ആകെ ഉള്ളൊരാശ്വാസമായിരുന്നു. അതും കൂടി ഇല്ലാണ്ടാവാൻ പോവാണോ ഈശ്വര? എന്തായി? തൽക്കാലം 50,000 രൂപ ക്യാഷും 50,000 ചെക്കും കൊടുക്കാം. ഇതുകൊണ്ട് ആ ആർത്തി പണ്ടാരൻ സമ്മതിക്കോ? 500,000 വേണമെന്നും പറഞ്ഞോണ്ടല്ലേ നടക്കുന്നത്. ഓ പിന്നെ 500,000 കുറെ കൊടുക്കും ഞാൻ. ഇല്ലെങ്കി പാർട്ടിക്കാരെ വിളിച്ചോണ്ട് വന്ന് ആ ഒഴിയാബാധ ഈ വീടിന്റെ മുമ്പിൽ കുടില് കെട്ടി സമരം തുടങ്ങുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വെറുതെ നമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നേ. ഏയ്, അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് കാണണ്ട. എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തിലാണ് അവരെന്ന് അറിയാലോ. അന്ന് അമ്പലത്തിൽ വെച്ച് ഒരു പാർട്ടിക്കാരനോട് അവര് സംസാരിക്കുന്നത് പപ്പിയും കണ്ടതല്ലേ. പോരെ. എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞത്? കുറച്ചുനാളായല്ലോ. ഭദ്ര കാശ് കിട്ടിയാ അപ്പൊ പൊയ്ക്കോളാന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആ വെല്ലുവിളി ഇന്നത്തോടെ അങ്ങ് അവസാനിപ്പിക്കാവുന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പൊ വെല്ലുവിളിച്ചതും പരിഹസിച്ചതും ഒക്കെ അബദ്ധമായി പോയിന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഭദ്ര ഒരു വാക്ക് പറഞ്ഞാലേ അത് വാക്കാ. അല്ല, പറഞ്ഞ അത്രയും കാശേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഓർത്തില്ല. തന്നട്ടെ മാഡം. ദാ ഇത് 50,000 ഉണ്ട്. ബാക്കിയുള്ള തുകയ്ക്ക് ദാ ഈ ചെക്കും വെച്ചോ. എന്റെ അടുത്ത് തന്നട്ടെ മാഡം. ഈ 50,000 വാങ്ങിച്ചിട്ട് അന്നത്തെ പോലെ അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയൂ. പിന്നല്ലാതെ ഈ ചക്കും ചക്കയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പറഞ്ഞ കാശ് മുഴുവനും രൊക്കം തരണം. അത് നോട്ടായിട്ട് തന്നെ വേണം. ഇതേ പഴയ അഡ്വാൻസിന്റെ കൂടെ കൂടെ കൂട്ടിക്കോളാം. ഈ ചെക്കിനകത്ത് ബാക്കിയുള്ള തുക മുഴുവനും എഴുതിയിട്ടുണ്ട്. വെറുതെ ചെക്ക് കടലാസിൽ എഴുതിയതും കൊണ്ട് നടക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ പറഞ്ഞ പണം മൊത്തം തന്നാലും തൽക്കാലം ഈ ഭദ്ര ഇവിടുന്ന് പോകാൻ പോണില്ല. അതെന്താ അങ്ങനെ? ഭദ്ര വാക്കു പറഞ്ഞാൽ വാക്കാണെന്നും പറഞ്ഞ് ഇപ്പൊ നാക്ക് വായിലിട്ടതല്ലേ ഉള്ളൂ. അതിനു മുൻപ് വാക്ക് മാറിയാൽ എങ്ങനെയാ? അതിനു ഞാൻ പറഞ്ഞ വാക്ക് ഇത്രയും കാലമായിട്ടും മാടങ്ങൾ പാലിച്ചില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ വേറെ പലർക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ പലർക്കും വാക്ക് കൊടുത്തുന്നോ? ആർക്ക്? എന്ത് വാക്ക് കൊടുത്തു? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാകുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണണോന്നാ മുഹസാർ പറഞ്ഞേക്കുന്നത്. ഞാൻ സാറിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ആ വാക്കും പാലിക്കണമല്ലോ. നിങ്ങളെ ഇവിടെ നിർത്തിയത് മോഹനല്ല, ഞാനാ. അതെന്നോട് സ്നേഹവും കാരുണ്യവും ഒന്നും തോന്നിയത് കൊണ്ടൊന്നും നിർത്തിയതല്ലോ. നന്ദിനിയെ കാറ് കയറ്റിക്കൊന്ന കാര്യത്തില് ഞാൻ ഈ ശ്രീമംഗലത്തിന്റെ മുമ്പില് സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞത് കേട്ട് പേടിച്ചിട്ടല്ലേ. എനിക്കിപ്പ സംശയം തോന്നുന്നതേ അന്ന് നന്ദിനിയെ തട്ടിയത് നിങ്ങളുടെ കാറെങ്ങാനും ആയിരുന്നോന്നാ. എനിക്കിപ്പ സംശയം തോന്നുന്നതേ അന്ന് നന്ദിനിയെ തട്ടിയത്
നിങ്ങളുടെ കാറെങ്ങാനും ആയിരുന്നോന്നാ. നിങ്ങളുടെ ഈ നോട്ടം കണ്ടാ തന്നെ അറിയാം എന്തോ വശപ്പശ കൊണ്ടെന്ന്. എന്ത് വശപ്പശക? ഞങ്ങളെങ്ങനെയാ നിങ്ങളുടെ നന്ദിനിയെ കാറിടിച്ചിടുന്നത്? അല്ലിത്രയും നാളും കൊണ്ട് മോഹൻ സാറിനെ പരിചയപ്പെട്ടിടത്തോളം ഒരാളെ ഇടിച്ചു കൊന്നിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള മനസ്സുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെയുള്ള മോഹൻ സാറ് സ്നേഹത്തോടെ പറഞ്ഞപ്പോ കൊടുത്ത വാക്കനുസരിക്കാതെ എനിക്ക് പോകാൻ പറ്റുമോ? അപ്പോ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെ പ്ലാനും പദ്ധതിയും ഒന്നും ഇട്ടിട്ടില്ല മാഡം. എങ്കിലും മോഹൻ സാർ ആഗ്രഹിക്കുന്നത് പോലെ ഈ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവട്ടെ. ആദ്യം നിർമ്മലടുത്ത് അനുമോളും വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ ആവട്ടെ. അതുവരെ ഈ ഭദ്ര ഈ ശ്രീമംഗലത്ത് തന്നെ കാണും, എന്നിട്ട് തീർത്താ മതി എന്റെ ഈ കണക്ക്. ആ ഭദ്രകാളി അങ്ങനെ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു പോകുന്ന മട്ട് കാണുന്നില്ല. ആ നന്ദിനി നിങ്ങൾ പോയ കാറടിച്ചെങ്ങാനും ആണ് മരിച്ചതെന്നെങ്ങാനും അവർക്ക് ബോധ്യമായ തുക 500,000 ഒതുങ്ങുമെന്ന് കരുതണ്ട പപ്പി. അവൾ നിന്നെയും കൊണ്ടേ പോകും. നിർമ്മലയുടെ സ്വഭാവം അല്ല നീരജയുടെ, കാശുണ്ടാക്കണം കാശുണ്ടാക്കണം എന്നുള്ള ആർത്തിയ. സതീഷനാണെങ്കിൽ അത്യാവശ്യം പലിശയ്ക്ക് കൊടുപ്പും ഭൂമി കച്ചവടം ഒക്കെ ഉണ്ട്. കമഴ്ന്ന് വീണാ കാ പണം കൊണ്ടേ അവൻ പൊങ്ങും. കോഴി വളർത്തലും കോഴിമുട്ട കച്ചവടം ഒക്കെ ആയിട്ട് നീരജയ്ക്കും അത്യാവശ്യം വരുമാനമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെ കുരുമുളകോ നാളികേരോ വിറ്റ് എന്റെ കയ്യിൽ കാശെന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ അപ്പൊ അവള് വീട്ടിലെത്തും. അമ്പലത്തിൽ വന്നതാണെന്നോ അമ്മയെ സ്വപ്നം കണ്ടോന്നോ ഒക്കെയാണ് പറയുക. എന്തിനാടി കാശിനോട് ഇത്ര ആർത്തി എന്ന് ചോദിച്ചാ മൂത്തതൊരു പെങ്കൊച്ചാണെന്നാണ് ന്യായം പറയുക. ശരിക്കും പറഞ്ഞ അവള് നിർമ്മലയുടെ അനിയത്തിയായിട്ട് ജനിക്കേണ്ടവളല്ല, പത്മിനിയുടെ ഇരട്ടയായിട്ട് ജനിക്കേണ്ടവളാ. എന്തായാലും പത്മിനിയെ പോലെ ഒരാള് വേറെ ഉണ്ടാകാൻ ഒരു വഴിയില്ല. അനുമോള് നിർമ്മലയുടെയും ചന്ദ്രന്റെയും മോളാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീരജയുടെ മുഖം മോഹൻ ശ്രദ്ധിച്ചായിരുന്നോ? ആളുടെ മുഖത്തൊരു അന്താളിപ്പ് ഞാൻ കണ്ടു. എന്തായാലും അതവൾക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതെന്താ മോൾ ഇവിടെ? മുത്തശ്ശന്റെ മോഹൻ സാറിന്റെ കൂടെ വന്നതാ. മോഹൻ സാറോ? ഏത് മോഹൻ സാറ്? ദേ അവരെന്ന് സാറിനെ അറിയോ? ഇതെന്താ മോൾ ഇവിടെ? മുത്തശ്ശന്റെ മോഹൻ സാറിന്റെ കൂടെ വന്നതാ. മോഹൻ സാറോ? ഏത് മോഹൻ സാറ്? ദേ അവരെന്ന് സാറിനെ അറിയോ? എന്റെ ഭഗവതി, ഞാനിത് ആരെയാ കാണണേ? വായടക്ക് പാപ്പ, ഇല്ലെങ്കി വായില് വല്ല ഈച്ചൻ കയറിപ്പോവും. പാട്ട് കേൾക്കുകയും പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുകയും ചെയ്തിട്ടുള്ളതല്ലാതെ കൺമുമ്പി നേരിട്ട് കാണുന്നത് ഇപ്പോഴാ. ഇതെന്താ ഇവിടെ? വീട്ടിൽ വന്നപ്പോ പാടത്തും പറമ്പിലും പുഴയിലും ഒക്കെ ചുറ്റി നടന്നൊന്ന് കാണണമെന്ന് മോഹൻ ഒരു ആശ. അനുക്കുട്ടി ഉണ്ടല്ലോ. ഞങ്ങള് പോരാനിറങ്ങിയപ്പോ അവളെയും കൂടെ കൂട്ടി. ചന്ദ്രനേക്കാളും ഇവര് രണ്ടാളും ശരിക്കും കൂട്ട്. പാപ്പന് പാട്ടെന്ന് വെച്ചാ പ്രാണനാ. കൂടുതലും നാടൻ പാട്ടുകളാണ്, പിന്നെ മോഹൻ സാറ് പാടിയ പാട്ടുകളും പാടാറുണ്ട്. അല്ല, സാറ് പാടിയ പാട്ടൊരെണ്ണം ഞാൻ പാടി കേൾപ്പിക്കട്ടെ? ഇപ്പൊ വേണ്ട പാപ്പ, പിന്നെ ആവട്ടെ. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ, എല്ലായിടത്തും നടന്നൊന്ന് ചുറ്റി കാണിക്കട്ടെ ഞാൻ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ കവല വരെ ഒന്ന് പോയിട്ട് ചിറന്നും പറഞ്ഞ് ഞെത്തിക്കോളാം. പോയിട്ട് വരട്ടെ സാറ്. ആയിക്കോട്ടെ. അനിക്കുട്ടി, പാപ്പം പോയിട്ട് വരാട്ടോ. ആളൊരു പാവ, ഭാര്യ മരിച്ചിട്ട് 5-8 കൊല്ലായി.
മക്കളൊന്നുമില്ല. അഞ്ച് സെന്റിലൊരു കൂര മാത്രമേ ഉള്ളൂ സ്വന്തം എന്ന് പറയാൻ. എങ്കിലും ഒന്നിനോടൊരു ആർത്തിയില്ല, ആരോടൊരു പരിഭവമില്ല. പിന്നെ കറവയുടെ കാര്യത്തില് പുള്ളിയുടെ കൈപുണ്യത്തെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാ അപ്പൊ ആളുടെ സ്വഭാവം മാറും. ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാ. നന്നായി പാടും മുത്തശ്ശ എന്ന് ചോദിച്ചാ പാടും. നന്നായിട്ടാണോന്ന് പറയാനൊന്നും മുത്തച്ഛൻ അറിഞ്ഞോടാ. മോളൊന്ന് കേട്ടു നോക്ക്. അതിന് പ്രത്യേകിച്ച് കേൾക്കേണ്ട കാര്യമില്ല. പാടി കേൾപ്പിക്കട്ടെ എന്ന് പാപ്പം ചോദിച്ചപ്പോ ഇപ്പൊ വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. വാ നമുക്ക് നടക്കാം. ഞാനൊരു വാനം പാടി വരുന്നുണ്ടോ?